بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، ستي بشواسك അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു തുറക്കുമാറാവട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കുമാറാവട്ടെ. നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നും സംസാര വിഷയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ വിജ്ഞാനത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ മിക്കവാറും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്നത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ നിങ്ങളോട് ആ വിഷയം ഉണർത്തുകയാണ്. വേറൊന്നുമല്ല, ഒരു നൈജീരിയൻ പത്രമായ ഓസുൻ ഡിഫൻഡർ എന്ന് പറയുന്ന പത്രം ആഫ്രിക്കയിലെ അങ്കോളയിലെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്കോളയിൽ പള്ളികൾ പൊളിക്കാൻ അങ്കോളൻ ഭരണകൂടം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി എന്നുള്ളതായിരുന്നു ആ പത്രത്തിൻ്റെ റിപ്പോർട്ട് മലയാളത്തിൽ വന്നിട്ടുള്ളത്. ഏകദേശം 1.6 കോടിയോളം വരുന്ന ജനസംഖ്യയിൽ 1% താഴെ മാത്രമുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ആരാധനാലയങ്ങളായ മസ്ജിദുകളെ തകർക്കണം എന്നതായിരുന്നു ആ സമയത്ത് അങ്കോളയുടെ പ്രസിഡന്റായിരുന്ന ജോസ് എഡോർഡോ സാന്റോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം ഭരണകൂടത്തോട് ഏൽപ്പിച്ചത്. അങ്ങനെ തീരുമാനങ്ങളായി മിക്കവാറും സ്ഥലങ്ങളിൽ പള്ളികളൊക്കെ പൊളിക്കൽ തുടങ്ങി. സാങ്കോ പട്ടണത്തിലാണ് ആദ്യമായി പള്ളി പൊളിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പലരും അങ്കോള ഭരണകൂടത്തോട് ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അങ്കോളൻ സംസ്കാരവുമായി മുസ്ലിം ആരാധന ഏറ്റുമുട്ടുന്നു എന്ന മറുപടിയാണ് അവർ നൽകിയത്. അങ്കോളൻ സംസ്കാരവുമായി ഇസ്ലാമിക ആരാധനകൾ ഏറ്റുമുട്ടുന്നു, അതുകൊണ്ട് ആരാധനാലയങ്ങളെ തകർക്കണം, രാജ്യത്തിൻ്റെ സംസ്കാരത്തെ സംരക്ഷിക്കണം എന്നതാണ് ഭരണകൂടത്തിൻ്റെ തീരുമാനമെന്ന മറുപടിയായിരുന്നു അവർ നൽകിയത് എന്ന് അന്നത്തെ മലയാള പത്രങ്ങൾ നമ്മുടെ മുന്നിൽ നൈജീരിയൻ പത്രത്തിൻ്റെ വരികൾ മലയാളത്തിലേക്ക് പകർത്തി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്കോളൻ സംസ്കാരം അത്ര മോശമായ സംസ്കാരമാണ് എന്നതാണല്ലോ അതിനർത്ഥം. അങ്കോളൻ സംസ്കാരത്തോട് ഇസ്ലാമിലെ ആരാധന ഏറ്റുമുട്ടുന്നു എന്നതാണ്. ഇസ്ലാമിലെ ആരാധന ഏറ്റുമുട്ടുന്നത് എങ്ങനെയാണ്? നമുക്കൊരു 1-2 ആയത്തുകളിലൂടെ അത് പരിചയപ്പെടാം. സമയമില്ലാത്തത് കൊണ്ട് സമയപരിമിതിയെ കണക്കിലെടുത്ത് ഞാൻ അതിൽ ഒരെണ്ണം സൂറത്തുൽ അൻകബൂത്തിലെ ഒരായത്ത് പരിചയപ്പെടാം. وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. വിഷയം ഇതാണ്, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷ ഇവൽ മുങ്കർ. തീർച്ചയായും നിസ്കാരം വൃത്തികേടുകളും മോശമായ കാര്യങ്ങളും തടയുന്ന ഒരു കർമ്മമാണ്. അങ്ങനത്തെ ഒരു മാനസിക ശുദ്ധിയും ഒരു വിചാര വിപ്ലവവും നിസ്കാരം നിർവഹിക്കുന്ന മനുഷ്യന് നിസ്കാരം മുഖേന ലഭിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. മോശമായ കാര്യങ്ങൾ ചെയ്യാൻ നിസ്കരിക്കുന്ന മനുഷ്യന് കഴിയില്ല. നമ്മുടെ നിസ്കാരത്തിന് അള്ളാഹു ശക്തി നൽകുമാറാവട്ടെ. നമ്മുടെ നിസ്കാരത്തിൻ്റെ ശക്തി കുറയുമ്പോഴാണ് നമ്മൾ മോശമാവാം. അപ്പോൾ അങ്കോളൻ സംസ്കാരവുമായി ഇസ്ലാമിലെ ആരാധന കർമ്മങ്ങൾ ഏറ്റുമുട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിൽ തെറ്റ് കാണുന്നില്ല. യഥാർത്ഥത്തിൽ നിസ്കാരം അത്തരം മ്ലേച്ഛമായ സംസ്കാരങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് മനുഷ്യനെ സംസ്കരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പല സ്ഥലങ്ങളിൽ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ശത്രു സഞ്ചയം പടയോട്ടം നടത്തിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ മുസ്ലിം ആയതിൻ്റെ പേരിൽ പല കാലഘട്ടത്തിലെയും പ്രവാചക സമൂഹങ്ങൾ പീഡനങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന ചരിത്രവും ഖുർആൻ പറയുന്നുണ്ട്. കൂട്ടത്തിൽ പറയുന്ന ഒരു ചരിത്രമാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തിൻ്റെ സങ്കടങ്ങൾ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൻ്റെ ധാരാളം ആയത്തുകൾ അത് സംബന്ധമായിട്ട് നമുക്ക് കാണാൻ കഴിയും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അവർ പരാതി പറയുമ്പോൾ പറയാൻ തുടങ്ങി,
നിങ്ങൾ പടച്ച റബ്ബിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യ്, അള്ളാഹു പരിഹാരം കാണിച്ചു തരും, അള്ളാഹു പരിഹാരം നിർദ്ദേശിക്കും. വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്, ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നതിൻ്റെ പേരിൽ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ അള്ളാഹു പരിഹാരം ചെയ്യും. നിങ്ങൾ അള്ളാഹുവോട് ചോദിക്കുക. ഖുർആൻ വിഷയം പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال موسى يا قوم إن كنتم آمنتم بالله فعليه توكلوا إن كنتم مسلمين. موسى നബി തന്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ റബ്ബിലെല്ലാം ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്തു. ആ സമൂഹം അങ്ങനെ തന്നെ ഏറ്റെടുത്തു. അവർ പറഞ്ഞു, فقالوا, അവരൊന്നടങ്കം മറുപടി പറഞ്ഞു, അലല്ലാഹി തവക്കൽന റബ്ബനാ ലാ തജ്അൽന ഫിത്നതൽ ഖൗമി ദാലിമീൻ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു, തമ്പുരാനെ ഞങ്ങളെ ആക്രമിക്കുന്ന സമൂഹത്തിന് ഇരയായി ഞങ്ങളെ നീട്ടുകൊടുക്കല്ലേ അല്ലാ. വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ, ഈ നന്ദികെട്ട വർഗത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അവർ ദ്വായം ചെയ്തു, തവക്കുലാക്കി. അള്ളാഹു പറയാ, എന്നിട്ട് എന്താ സംഭവം ഉണ്ടായെന്നറിയോ? അള്ളാഹുവിന്റെ മറുപടി വന്നു, ദ്വായ ചെയ്തല്ലോ പടച്ചോനെ, ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളുണ്ട്, നീ രക്ഷപ്പെടുത്തണം. ഈ ദുആഉം ഈ തവക്കുലും അല്ലാഹു ഏറ്റെടുത്തു, റബ്ബ് മറുപടി കൊടുത്തു. എന്ത് ചെയ്യണമെന്ന്? وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا واجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين. الله وحي إركي موسى نبي يودم هارون نبي يودم نردسون قدتو. ഈജിപ്തിലുള്ള ജനങ്ങൾക്ക് നിങ്ങൾ പ്രത്യേകം പ്രത്യേകം ചില കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം, ആരാധനാ കർമ്മം നിർവഹിക്കാൻ. എന്നിട്ട് വീടുകളെ ആ ഭാഗത്തേക്ക് തിരിച്ചു നിർത്തി, അല്ലെങ്കിൽ വീടുകളിലെ കർമ്മങ്ങളെ ആ കെട്ടിടങ്ങളിലേക്ക് കിബലയായി തിരിച്ച് നിങ്ങൾ നിസ്കരിക്കൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ നിസ്കാര നിർവഹണം തുടങ്ങിക്കുവാസ്വല, ബാക്കി അള്ളാഹു ഏറ്റു, നിങ്ങൾ നിസ്കരിച്ചാൽ മതി. നിസ്കാരം ശത്രുക്കളോട് തീർക്കുന്നതിന്നിതു മെച്ചമാ, അത് ആയുധം എന്ന് ഹദീസിൽ വ്യക്തമാ. ശത്രുവിനോട് എതിർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം നിസ്കാരമാണ്. ബാബരി മസ്ജിദിന്റെ വിധിയൊക്കെ നമ്മെ സങ്കടപ്പെടുത്തുന്നതാ. 28 വർഷം കാത്തിരുന്നിട്ടാണ് അത്തരം മതേതരത്വത്തിൻ്റെ ആ മനോഹാരിതയ്ക്ക് കളങ്കം ചാർത്തിയ വിധിയൊക്കെ നമ്മുടെ നീതിന്യായ പീഠങ്ങളിൽ നിന്നും വന്നിട്ടുള്ളത്. അള്ളാഹു എല്ലാവർക്കും ബോധം കൊടുക്കട്ടെ, റബ്ബിൻ്റെ നീതി കൊണ്ട് അള്ളാഹു ഭൂമിയെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നിസ്കാരം മുസ്ലിമിന് ശക്തി കൊടുക്കുകയാണ്. നമ്മുടെ ശക്തി ചോർന്നു പോയത് നമ്മുടെ നിസ്കാരത്തിൻ്റെ ശക്തി ചോർന്നപ്പോഴാണ്. ഏതായാലും ആ സമൂഹം നിസ്കരിക്കാൻ തീരുമാനിച്ചു, നിസ്കാരം തുടങ്ങി. ശത്രുവിനെ അള്ളാഹു ഏറ്റെടുക്കുകയാണ്. അല്ലാഹു ശത്രുവിനെ ഏറ്റെടുത്തു. വഖാല മൂസ റബ്ബനാ ഇന്നക അതൈത ഫിറഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയാ. ഫറോവയാണ് ശത്രു, അല്ലാഹു ഏറ്റെടുത്തു. ചരിത്രം പിന്നീട് നമുക്ക് അറിയാമല്ലോ, ഫറോവയെ അല്ലാഹു നാശമാക്കി. ആ സമൂഹം അവരുടെ ശത്രുവിനെ നേരിട്ടത് നിസ്കാരം എന്ന് പറയുന്ന പുണ്യകർമ്മത്തിലൂടെയാണ്. അതുകൊണ്ട് നിസ്കാരം എവിടെയും അങ്ങനെയാണ്. ഒരുത്തൻ പറഞ്ഞു, ഷാമിലെ കച്ചവടത്തിന്റെ ലാഭം കിട്ടിക്കഴിഞ്ഞപ്പോ ഈ ലാഭം കിട്ടിയ സമ്പത്ത് മുഴുവനും മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നാശത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. അതിനായി ആ സമ്പത്തിന്റെ പ്രതീകമെന്നോണം വലിപ്പം കൂടിയ ഒരു ലോക്കറ്റവന്റെ കഴുത്തിലും കെട്ടിത്തൂക്കി, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ടതിലേക്ക് നോക്കി, അതിങ്ങനെ ആട്ടിയാട്ടി അതിൻ്റെ തത്തിക്കളിക്കുന്ന രൂപവും ഭാവവും കാണുമ്പോൾ അതിലേക്ക് സന്തോഷം കാണിച്ച് ഷാമിൽ നിന്നും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തവൻ അബൂജഹലാണ്. ആള് മക്കയിലെത്തിയാൽ നശിപ്പിക്കാം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്താൻ വേണ്ടിയിട്ടുള്ള ചെലവിലേക്കാണ് ഈ സമ്പാദ്യം, ഈ ലാഭം അതിനുള്ളതാണ്. അള്ളാഹു പറഞ്ഞു മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം,
അറഅയ്ത അല്ലദീ അൻഹാ അബ്ദൻ ഇദാ സല്ലാ. അബൂ ജഹലിന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിരോധം തോന്നിയത് അല്ലാഹു പറയാം അവിടുന്ന് നിസ്കരിക്കുന്ന ആളായതുകൊണ്ടാ. സാന്ദർഭികമായി പറയാം, മിഅ്റാജിലാണല്ലോ നിസ്കാരം നിർബന്ധമായത്. അപ്പൊ ഈ സംഭവം അതിന്റെ മുന്നേ ആണ് എങ്കിൽ എങ്ങനെയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിഅ്റാജിന് മുമ്പ് നിസ്കരിച്ചത്? മിഅ്റാജിന് മുമ്പ് നിസ്കരിച്ചിട്ടുണ്ടാവാം. നിസ്കാരം ഫറളാക്കപ്പെട്ട പ്രഖ്യാപനവും ഫറളായ നിസ്കാരത്തിന്റെ നിർവഹണവുമാണ് മിഅ്റാജിലൂടെ അറിയിക്കപ്പെട്ടിട്ടുള്ളത്. മഹാന്മാരായ അമ്പിയാക്കൾക്കൊക്കെ നിസ്കാരം പഴയകാലം മുതൽക്കുണ്ട്. അതൊരു പുണ്യകർമ്മം എന്നോണം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത് ഏതായാലും ശത്രുവിന് ഉറക്കം കടത്തുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചപ്പോ നിസ്കാരത്തിൽ പിടികൂടാനാണല്ലോ അധികവും ഖുറൈശികൾ തീരുമാനിച്ചിട്ടുള്ളത്. മണ്ണുവാരി ഇട്ട് മൂടിയതും ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിൽ ചാർത്തിയതും അങ്ങനെ പലതും അവിടുത്തെ സുജൂദിൽ കിടക്കുമ്പോൾ വലിയ കല്ലുകൊണ്ടുവന്ന് ശിരസിലിടാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിച്ച സംഭവമൊക്കെ സൂറത്ത് യാസീന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരുകൾ കുറിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അവൻ അവിടുന്ന് യാത്ര തുടങ്ങി. അള്ളാഹു പറയാണ്, ജീവിതത്തിൽ നന്മ ഉപദേശിക്കുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തിനാണ് ഇവൻ ഇത്ര വിരോധം? അങ്ങ് നിസ്കരിച്ചതിന്റെ പേരിലാണല്ലോ വിരോധം. നിസ്കാരം തുടരട്ടെ. ഞാൻ ആയത്തുകൾ ചുരുക്കി അർത്ഥം പറയാം. എന്നിട്ട് അള്ളാഹു പറയാ, അവൻ അവന്റെ സൈന്യത്തെ വിളിക്കട്ടെ, ഞാൻ വിളിക്കുന്നത് സബാനിയാക്കളായ മലക്കുകളെയാണ്. എന്തിനാണിത്? നിസ്കരിച്ച മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിസ്കരിച്ചതിന്റെ പേരിലുള്ള വിരോധം പ്രകടിപ്പിക്കാൻ വന്ന ശത്രുവിനെ അള്ളാഹു ഏറ്റെടുക്കാം. അള്ളാഹു ഏറ്റെടുക്കാം. എന്നിട്ട് മുഹമ്മദ് നബിയോട് എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. അങ്ങ് സുജൂദ് വർദ്ധിപ്പിച്ചു, അതായത് അങ്ങ് വീണ്ടും വീണ്ടും നിസ്കരിച്ചു. അങ്ങ് റബ്ബിലേക്ക് കൂടുതൽ എടുത്തോ, അങ്ങയുടെ ശത്രുവിനെ അള്ളാഹു ഏറ്റെടുത്തു, റബ്ബ് ഏറ്റെടുത്തു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി രേഖപ്പെടുത്തുന്നുണ്ട്, ഈ ആയത്ത് ഉൾപ്പെടുന്ന നിസ്കാര നിർദ്ദേശം ഉള്ള ഈ അധ്യായം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്താൽ അബൂ ജഹൽ ഇത് കേട്ട് ഇതിന്റെ അവസാന ഭാഗത്ത് തിലാവത്തിന്റെ സുജൂദ് സുന്നത്തുള്ള ആയത്തുകളാണ്, അബൂ ജഹൽ കേട്ടാലും അയാളും സുജൂദ് ചെയ്തേക്കാം. അതുകൊണ്ട് അയാളെ കേൾപ്പിച്ച് ഇത് പാരായണം ചെയ്യണമെന്ന ഒരു നിർദ്ദേശം അള്ളാഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നും അതനുസരിച്ച് അവിടുന്ന് ഇത് ഓതിക്കേൾപ്പിച്ചപ്പോൾ അബൂ ജഹൽ കേട്ടോടത്ത് വെച്ച് അബൂ ജഹൽ പോലും സുജൂദ് ചെയ്തു പോയിട്ടുണ്ടെന്നും ഒക്കെ മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ ഏതായാലും നിസ്കാരം ശത്രുവിനെ പിടിച്ചു കെട്ടാൻ, അതുകൊണ്ട് പള്ളികളൊക്കെ ഒരു വലിയ ആത്മധൈര്യം മനുഷ്യന് നൽകുന്ന ആലയങ്ങളായി മാറണം. ശക്തമായ നിസ്കാരങ്ങൾ, ഹൃദയ സാന്നിധ്യമുള്ള നിസ്കാരങ്ങൾ, ആത്മാർത്ഥമായ നിസ്കാരങ്ങൾ, അതൊക്കെ നമ്മുടെ പള്ളികളിൽ വേണം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ബദറിന്റെ വിജയത്തിന് വേണ്ടി അവിടുന്ന് സ്വഹാബത്ത് ഒരുക്കി കൊടുത്ത ടെന്റിൽ സുജൂദിൽ കിടന്ന് കരഞ്ഞ് നിസ്കരിച്ചാണ് ആ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൊണ്ട് ധന്യമായത്. അങ്ങനെയാണ് ചരിത്രത്തിലുള്ളത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു അഭിപ്രായം വന്നു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബദറിൽ ടെന്റ് കെട്ടിക്കൊടുക്കാൻ. ആ ടെന്റിൽ ഇടയ്ക്ക് ഹബീബായ നബി തങ്ങൾ വിശ്രമിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോൾ സുജൂദില മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അപ്പൊ ബദറിന്റെ വിജയത്തിന്റെ പിന്നിലും നിസ്കാരം എന്ന് പറയുന്ന ഒരു വലിയ ശക്തി ഉണ്ട് എന്ന് ചുരുക്കം. ഏതായാലും ശത്രുവിനെ അള്ളാഹു നോക്കിക്കോളാം, നിസ്കരിച്ചോ എന്ന ഒരു പ്രഖ്യാപനം നമ്മോടുമുണ്ട്. നമ്മുടെ ശത്രു നമ്മുടെ മുകളിൽ കയറി വർത്തമാനം പറഞ്ഞത് നമ്മുടെ നിസ്കാരത്തിന്റെ ശക്തി പോയപ്പോഴാണ്. തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ ഈ സമൂഹത്തിന്റെ നിസ്കാരവും ആ നിസ്കാരം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ശക്തിയും ചർച്ച ചെയ്തിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅ, അല്ലാഹു അതിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ടെ. അശിദ്ദാഉ അലൽ കുഫാർ, ശത്രുവിന്റെ വലിപ്പം നോക്കാതെ ശക്തമായി പോരാടുന്നവരാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്ത്. ശക്തിയോടുകൂടെ ശത്രുവിനെ നേരിടുന്നവർ. ഈ വിശേഷണം കിട്ടിയത് സീവാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്,
അവർക്ക് നിസ്കാര ശീലം അവർക്ക് ശക്തി കൊടുത്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ രീതിയിലാണ് നിസ്കാരം കൊണ്ട് ശക്തി പ്രാപിച്ച് ശത്രുവിനെ അമർച്ച ചെയ്ത സമൂഹമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് എന്ന് പറയുന്ന ഖുർആനിന്റെ ഈ മെസ്സേജ്. ذلك مثلهم في التوراة ومثلهم في الانجيل. അത് തൗറാത്തിലും ഇഞ്ചീലിലും ഈ സ്വഹാബികളെ കുറിച്ചുള്ള വിശേഷണമായി നേരത്തെ പറഞ്ഞു പോയതാണ്. അപ്പൊ ശത്രുവിനെ അള്ളാഹു ഏറ്റെടുക്കും, നിസ്കരിച്ചാ മതി, നിസ്കരിക്കാ ശത്രു ശല്യം ഉണ്ടാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസ്സമ്മിൽ قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب سدير كمان يعني آيات غلندنا وديد ശത്രുവിന്റെ ശല്യമില്ലാതിരിക്കാൻ, ശത്രുവിന്റെ ശക്തി കളയാൻ ഈ അധ്യായം പാരായണം ചെയ്താൽ മതി. ഈ അധ്യായം പാരായണം ചെയ്യുന്നവർക്ക് ശത്രുവിന്റെ ശല്യം ഏൽക്കുന്നതല്ല. നബിയെ, അങ്ങയെക്കുറിച്ച് കള്ളപ്രചരണം ഇവിടെ നടത്തുന്നുണ്ട്. വദർനീവൽ മുകദ്ദിബീൻ, അങ്ങയെക്കുറിച്ച് കള്ളപ്രചരണം നടത്തുന്ന ശത്രുക്കളുണ്ട് ഇവിടെ, അവരുടെ കാര്യങ്ങൾ വിട്ടേക്ക് നബിയെ, അത് ഞാൻ ഏറ്റു. ഒരുപാട് അകലം പോവൂല, കാലം അടുത്ത നാളിൽ തന്നെ അവരെ നാം പിടിച്ചു കെട്ടും നബിയെ. ഇന്നലദൈനാ, അവരെ പിടിച്ചു കെട്ടാനുള്ള ചങ്ങല എന്റെ കയ്യിലുണ്ട്. വജഹീമ, അവരെ കൊണ്ടുപോയി അവസാനം തളച്ചിടേണ്ട നരകവും എന്റെ കയ്യിലാണ് നബിയെ. അങ്ങ് എന്ത് ചെയ്താൽ മതി, ശത്രുവിനെ ഞാൻ നോക്കിക്കോളാം, അങ്ങ് എന്ത് ചെയ്താൽ മതി. യാ അയ്യുഹൽ മുസ്സമ്മിൽ, മുസ്സമ്മിലെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുമിൽ ലൈല, രാത്രിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് നിസ്കരിക്ക് നബിയെ. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, അല്പം മാത്രം ഉറങ്ങിയാ മതി. ആ അല്പം എന്നതിനെ നിസ്ഫഹു, ആ അല്പത്തെ പിന്നെയും പകുതിയാക്കിയിട്ട് ഒരു പകുതി നിസ്കാരത്തിലേക്ക് വീണ്ടും ചേർത്തോ. അവയും ഖുസ്മിൻഹു, ബാക്കിയുള്ളത് കുറച്ച് മതി, അതിൽ നിന്നും പിന്നെയും നിസ്കാരത്തിലേക്ക് ചേർത്തോ. അവയും ഖുസ്മിൻഹു ഖലീല, ഔസിദ അലൈഹി, കൂടുതലും നിസ്കരിക്കാൻ മാറ്റിക്കോ. വറത്തിലൽ ഖുർആന തർത്തീല, നിസ്കാരത്തിൽ ഖുർആൻ ഭംഗിയായിട്ട് പാരായണം ചെയ്തു. അപ്പൊ ശത്രു ശല്യം കൂടുന്നതനുസരിച്ച് നിസ്കാരത്തിന്റെ എണ്ണവും കൂട്ടി കൊണ്ടുവരണം. നമ്മൾ എതിർക്കാൻ ആർക്കും കഴിയില്ല, നമുക്കെതിരെ സംസാരിച്ച് നമ്മെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല. നമ്മുടെ ശക്തി കൂട്ടാൻ നമുക്ക് നിസ്കാരം കൊണ്ടേ കഴിയൂ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.